ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ജ്ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ജ്ഞാനിനി ഹൃദയം പൂർണമായി നൽകും ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ
സർവശക്തനാകുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ഈ ദേശത്തിൽ കഴിഞ്ഞ വർഷം കടന്നു വന്ന കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു പദവിയായി ഞാൻ കാണുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ കുഞ്ഞുമ്മച്ചാക്കോ പാസ്റ്ററിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തൻ വളരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈസ് എ വെരി ഹമ്പിൾ മാൻ ഓഫ് ഗാഡ്. പാസ്റ്ററിൽ നിന്ന് ഒത്തിരി എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ മാന്യ സഹോദരനും ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനുമായിരിക്കുന്ന എന്നേക്കാൾ ശ്രേഷ്ഠനായി കർത്താവിൻ്റെ വയലിൽ കർത്താവ് ശക്തിയോട് അനേക രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന എൻ്റെ മാന്യ ദൈവദാസൻ പാസ്റ്റർ ജോർജ് പി ചാക്കോയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
മുഖസ്തുതികളും മുഖവരകളും അല്ലേ പറയുന്നത്? പലതവണ ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കിട്ട സമയങ്ങളിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ പാസ്റ്റർ ജോർജ് പിച്ചാക്കോ ആ ചർച്ചിൽ വന്നു പോയിട്ടുണ്ടോ അതിൻ്റെ ശേഷം അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ദൈവദാസനെ രാജ്യത്തിന് ദൈവം നൽകിയതിന് കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു ടസ്റ്റനീഷനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാന്യ സഹോദരൻ സന്തോഷ് എബ്രഹാം, മറ്റ് ദൈവദാസന്മാർ, അതിലെല്ലാം ഉപരിയായിട്ട് സുനിൽ സോളമൻ ഈ മീറ്റിങ്ങിലുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാട്ടിലും പലയിടങ്ങളിലും ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു വേദിയിൽ യേശുവിനെ ഉയർത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. ഇസ് എ വെരി ബ്ലെസ്ഡ് മാൻ. ഐ റിയലി താങ്ക് യു ബ്രദർ സുനിൽ. ഇന്ന് സാക്ഷ്യം അറിയിച്ച ദൈവദാസനെ ഓർത്ത് സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഗോഡ് ഈസ് ടു ഫെയ്ത്ത്ഫുൾ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രായമുള്ള പിതാക്കന്മാർ, അമ്മമാർ, സഹോദരിമാർ എല്ലാവരോടുമുള്ള എൻ്റെ ബഹുമാനത്തെ ഞാൻ അറിയിക്കുന്നു, എൻ്റെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഐ റിയലി ഓണർ എവറി വൺ ഹിയർ. ഐ ലവ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ശുശ്രൂഷകേക്കാൾ, എനിക്ക് ദൈവം തന്ന ദാനങ്ങളെക്കാളൊക്കെ അധികം ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. എവിടെങ്കിലും ഏതെങ്കിലും ദൈവദാസന്മാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനമോ സ്നേഹമോ കിട്ടാതെ പോയെങ്കിൽ ഐ എം റിയലി സോറി. അവരുടെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുക. കാരണം എല്ലാവരെയും ബഹുമാനിപ്പീൻ എന്ന കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എനിക്ക് മീതെ ദൈവമാക്കിയിരിക്കുന്ന എൻ്റെ ദൈവദാസന്മാർക്കായി സ്തോത്രം. എൻ്റെ സ്പിരിച്വൽ ഫാദർ, എനിക്കൊരു ആത്മീയ പിതാവുണ്ട്. ഞാനൊരു സ്പിരിച്വൽ ഓഫൺ അല്ല, എനിക്കൊരു പിതാവുണ്ട്. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയും? നമ്മളെ ജനിപ്പിച്ച നമ്മുടെ ഭവനത്തിൽ നമുക്കൊരു പിതാവുണ്ട്. നമ്മുടെ സഭയിൽ നമുക്കൊരു പിതാവുണ്ട്. എത്ര പേർക്ക് ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ മൂന്ന് നിലയിൽ പുത്രന്മാരും പുത്രിമാരുമാണ്. ഒന്നാമത് നമ്മൾ ജനിച്ച ഭവനത്തിൽ നമ്മൾ ജനിപ്പിച്ച പിതാവിന് നമ്മളൊരു പുത്രനും പുത്രിയുമാണ്. യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായി മാറി. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് നമ്മളൊരു സഭയിൽ വന്നപ്പോൾ അവിടെ നമ്മളെ ആത്മാവിൽ നടത്തുന്ന ഒരു ആത്മീയ പിതാവ് അവിടെയും നമുക്കുണ്ട്. കരങ്ങളെ ഉയർത്തി ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ പിതാവ് എന്നെ ഇവിടേക്ക് പ്രാർത്ഥിച്ചയച്ചു. എൻ്റെ സഭ എന്നെ ഇവിടേക്ക് പ്രാർത്ഥിച്ചയച്ചു. ഇവിടുത്തെ ദൈവദാസന്മാർ എന്നെ ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവനായി, അയക്കപ്പെട്ടവനായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. എൻ്റെ മീതെ മൂന്ന് മെൻറ്റേഴ്സ്, സ്പിരിച്വൽ മെൻറ്റേഴ്സ് എനിക്കുണ്ട്. എന്നെ തിരുത്തി ഉപദേശിക്കുന്നവർ, എന്നെ കറക്റ്റ് ചെയ്യുന്നവർ, എന്നെ കെയർ ചെയ്യുന്നവർ, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റൽ സഭയിൽ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവകൃപയിൽ നിൽക്കുന്ന മൂന്ന് അഭിഷിക്തന്മാരെ ദൈവം എനിക്ക് മീതയാക്കി വെച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാനിടയായത്. ഞാൻ അവർക്ക് വിധേയപ്പെട്ട്, എന്നെ മീറ്റിങ്ങിൽ ക്ഷണിച്ച കർത്തൃദാസന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുക. ഈ വർഷം ആരംഭിച്ചപ്പോൾ ഒരു ഒരു പാട്ടിൻ്റെ വരി എൻ്റെ സ്നേഹിതന് എഴുതിയൊരു പാട്ട്, രണ്ട് വരിയേ ഉള്ളൂ. ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ പ്രതിഷ്ഠ, ഞങ്ങളുടെ ഈ വർഷത്തെ എൻ്റെ തീം സോങ് ആണത്. രണ്ട് വരിയുള്ള പാട്ടിന്, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല യേശുവേ. ഓർപ്പിക്കുന്നു, ഞാൻ മീറ്റിങ്ങിൻ്റെ വചന ശുശ്രൂഷയുടെ അതിനകത്ത് എൻട്രി ചെയ്താൽ വേറൊരു കാര്യത്തിലും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഫസ്റ്റ് ഐ റിയലി താങ്ക് യു. ഞാൻ അനീഷ് പാസ്റ്ററോട് പറയുമായിരുന്നു, ഇങ്ങനെയുള്ള ദൈവദാസന്മാർ വളരെ റെയറാണ്. ഒരു മറ്റൊരു കർത്തൃദാസൻ അനുഗ്രഹിക്കപ്പെടുന്നതിൽ, സഭ അനുഗ്രഹിക്കപ്പെടുന്നതിൽ സന്തോഷമുള്ളൊരു ഹൃദയം ഫസ്റ്റ് ജോർജ് പി ചാക്കോയ്ക്കുണ്ടെന്ന് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തി. ടെലിവിഷൻ മിനിസ്ട്രിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. പാട്ടിന് വരിയതേ ഉള്ളൂ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കത്തില്ല യേശുവേ. ഒന്ന് പറഞ്ഞേ, യേശുവേ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കത്തില്ല. അവരപ്പുള്ള ഓരോ കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും
സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, ഓ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ആഴത്തിൽ കരങ്ങൾ ഉയർത്തി, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ശബ്ദമുയർത്തിയതിനോട് ചേർന്ന്, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വായ്പ തുറന്ന ഒരിക്കൽ കൂടെ, അങ്ങേക്കാൾ യേശുവിനോട് നോക്കി പറഞ്ഞാട്ടെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആ വരി ഒന്ന് പാടി. ആ തീരുമാനമുള്ളവരെ നേരിടുന്നേ, പ്ലീസ് സ്റ്റാൻഡ് യുവർ ഫീറ്റ്. യേശുവിനേക്കാൾ അധികം, എന്റെ പണത്തേക്കാൾ അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എന്റെ കഴിവിനേക്കാൾ അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എന്റെ പാരമ്പര്യത്തെക്കാൾ അധികം, എന്റെ പൊസിഷനുകളെക്കാൾ അധികം, എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ദാനമായി നൽകിയ എല്ലാറ്റിനേക്കാൾ അധികം ദാതാവായ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നു ഓരോ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. കാൽവരി കുരിശിന്റെ അവസാനത്തുള്ള രക്തവും നിങ്ങൾക്ക് വേണ്ടി നൽകിയ ആ കർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ഉയർത്തി യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, ഓ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. Show your love. Hallelujah. You're a snake. You're a demonstrator.
കരങ്ങളെ ഉയർത്തി യേശുവിനോട് ശബ്ദം ഉയർത്തി. ആത്മാവിന്റെ ശക്തി ഇറങ്ങുന്നതിനാൽ നന്ദി. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നവരിൽ അത്ഭുത സൗഖ്യങ്ങൾ പരിശുദ്ധമായിരിക്കുന്നതിനായി നന്ദി. ദൈവവചനം കേൾക്കുന്ന വ്യക്തികളിൽ അത് ദൈവശക്തിയായി ഇന്ന് രാത്രി വ്യാപരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യത്തിൽ വെളിപ്പെടുമ്പോൾ, ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, ഇവിടെ നിന്ന് സ്തുതിക്കുമ്പോൾ, ഇവരുടെ ഭവനങ്ങളിൽ, ഇവരുടെ തലമുറകളുടെ മേൽ, ഇവരുടെ കുടുംബത്തിന്റെ മേൽ, ഇവരുടെ ശുശ്രൂഷയുടെ മേൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവിന്റെ കരം നിന്റെ ജനത്തിനായി ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്തിന്റെ പാപത്തിന്റെ കടം യേശു കാൽവരി തീർത്തതിനായി സ്തോത്രം. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും പാപത്തിന്റെയും ശാപത്തിന്റെയും കടം അങ്ങ് ക്രൂശിൽ തീർത്തതിനായി സ്തോത്രം. കർത്താവേ, മഹത്വം ഞങ്ങൾ അർപ്പിച്ചു തരുന്നു അതേ യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്ത് നിൽക്കുന്ന ആക്ക് കരങ്ങളെ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറയുക, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു, ജീസസ് ലവ്സ് യു, ജീസസ് ലവ്സ് യു. പാസ്റ്റർ പാസ്റ്റർ ജീസസ് പറഞ്ഞാട്ടെ, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. നിങ്ങളുടെ മുഖം കണ്ട് പേടിക്കേണ്ട വേണ്ടേ, നിങ്ങളുടെ മുഖം കണ്ട് ഒരു ബലപ്പെടട്ടെ. കൈ കൊടുത്ത് ചിരിച്ചോണ്ട് പറഞ്ഞാട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്ലീസ് ബി സീൻ ഇൻ ദി പ്രസൻസ് ഓഫ് ലോർഡ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. റീഡ് ദി ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 9 വേർഡ് 39. യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം 39 വാക്യം ഇന്ന് രാത്രിയിൽ നമുക്ക് വായിക്കാം. John chapter 9, verse 39. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മിൽ മാറ്റം വരുത്താൻ കഴിയും. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഇത് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തെ ആർക്കും രൂപാന്തരപ്പെടുത്താൻ ഒക്കില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ഒക്കും. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനത്തിന്, അല്ലെങ്കിൽ ഒരു കൺവെൻഷനിൽ, ഒരു മീറ്റിംഗിൽ, ഒരു ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ജനങ്ങൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളുടെ നടുവിലാണ് അവർ ആയിരിക്കുന്നത്. നിങ്ങളുടെ അടുക്കളിരിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണമെന്നില്ല നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം. നിങ്ങളുടെ അടുക്കളിരിക്കുന്ന വ്യക്തി കടന്നു പോകുന്ന സാഹചര്യമായിരിക്കില്ല നിങ്ങളുടെ സാഹചര്യം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പല പ്രശ്നങ്ങളാകാം, പല സാഹചര്യങ്ങളാകാം, പല വിഷയങ്ങളാകാം. പക്ഷേ 1000 പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും, 1000 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും, ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്, അത് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ വചനത്തിന്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, എനിക്കറിയാം പലയിടങ്ങളിലും ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട്, ഞാനൊരു വലിയ പാസ്റ്റർ ഒന്നുമല്ല, ഞാൻ എളിയ കർത്തൃദാസന, കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എനിക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ അവന്റെ ക്രൂശിലേ ഉള്ളൂ, മറ്റൊന്നും ഒരു പൊങ്ങച്ചവും ഒരു പുകഴ്ചയും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവ് തന്ന ദാനമാ, അത് ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാ. ഞാൻ നിൽക്കുന്നതല്ല, കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നതാണ്. എന്നാൽ ഞാൻ പറയേണ്ട സഹോദരങ്ങളെ, ഒരു സുവിശേഷ യോഗത്തിൽ, ഒരു ശുശ്രൂഷയിൽ കടന്നു വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, കർത്താവെ എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം, എന്റെ വിശ്വാസം ഇടിഞ്ഞു കിടക്കുക, എന്റെ വിശ്വാസം ഒത്തിരി പുറകോട്ട, എന്റെ വിശ്വാസത്തെ, എന്റെ ഫെയ്ത്തിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എല്ലാ മീറ്റിംഗിലും ഉണ്ട്, ഇന്ന് ഇവിടെയും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാണ്.
നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. മറ്റൊരു കൂട്ടം ആൾക്കാർ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നത്, കർത്താവെ എന്നെ ഒന്ന് സൗഖ്യമാക്കണം, എന്റെ ശരീരത്തിൽ ഒരു അത്ഭുത വീട് നീ പകരണം, എന്റെ രോഗത്തെ നീ അഴിച്ചു കളയണം. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ സൗഖ്യമാക്കുന്നത് ഒരു പാസ്റ്ററുമല്ല, നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു വ്യക്തിയുമല്ല. ഐ ആം നോട്ട് യുവർ ഹീലർ, ഞാൻ നിങ്ങളുടെ സൗഖ്യദായകനുമല്ല. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളെ എന്താ സൗഖ്യമാക്കുന്നത്? 107 സങ്കീർത്തനം 20 വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് വായിനെ തുറന്ന് രാത്രിയിൽ കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ. ദൈവവചനത്തിന്റെ കേൾവി എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു, ദൈവവചനത്തിന്റെ കേൾവി എന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, എസ്പെഷ്യലി ക്രിസ്തുവിലായ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണം എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നമ്മൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് വിശുദ്ധീകരണം. ഓരോ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റെടുക്കേണ്ട ഒരു സത്യമാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്? വിശുദ്ധ വചനത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരികിൽ നിന്ന് ജനത്തോട് പറയുന്നു, നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു. ദൈവത്തിന്റെ വചനത്തിന് എത്ര വലിയ മഹാഭാവിയെയും വിശുദ്ധീകരിക്കാൻ കഴിയും, ദൈവവചനത്തിന്റെ കേൾവിക്ക് എത്ര അശുദ്ധനെയും വിശുദ്ധനാക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ കേൾവി എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു, ദൈവവചനത്തിന്റെ കേൾവി എന്നെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു, ദൈവവചനത്തിന്റെ കേൾവി എന്നെ വിശുദ്ധീകരിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു സത്യമല്ലേ ദൈവികമായ അനുഗ്രഹം? ദൈവിക അനുഗ്രഹം ആഗ്രഹിക്കാത്ത ആരും ഈ ലോകത്തിലില്ല. എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എന്റെ ഭർത്താവിനെ, എന്റെ കുടുംബത്തെ, എന്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ ഇതിനകത്തില്ല. അതിന് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല. ജീവിതത്തിലെ സകല മനുഷ്യരും ലോകത്തിൽ ആഗ്രഹിക്കുന്നു എന്ന ദൈവികമായ അനുഗ്രഹം. എന്നാൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു? വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹനൻ പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവത്തിന്റെ വചനം വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാ. അതുകൊണ്ട് ഈ ജനത്തെ ഒറ്റ വാക്കി ഞാൻ പറയാം, യു ആർ ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. എത്ര പേർക്ക് ശബ്ദമുയർത്തി പറയാൻ കഴിയും, ഐ ആം ബ്ലെസ്ഡ്? പറഞ്ഞാട്ടെ ശബ്ദമുയർത്തി, ഐ ആം ബ്ലെസ്ഡ്. ഹല്ലേലൂയ. ഒറ്റ കാരണമേ അതിനുള്ളൂ, ഞാൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനല്ലാതെ മറ്റൊന്നിനും നമ്മൾ ക്രിയ ചെയ്യാൻ ഒക്കത്തില്ല. 107 സങ്കീർത്തനം 20 വാക്യം, അവൻ തന്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്നു. രോഗസൗഖ്യം വചനത്തിന്റെ കേൾവിയിലൂടെ. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ശുദ്ധീകരണം ദൈവവചനത്തിലൂടെയാണ്. റോമർ കെഴുതി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. വിശ്വാസത്തിന്റെ വർദ്ധനവ് ദൈവവചനത്തിന്റെ കേൾവിയിലൂടെയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ദൈവത്തിന്റെ വചനത്തിനാണ്. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ മാന്യ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസും യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബും ദൈവവചനത്തെ കണ്ണാടികളോട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസത്തെ മീറ്റിങ്ങുകളിൽ ഈ കാര്യം ഗൗരവമായി ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് നിങ്ങൾ അതിനെ ചെയ്യാതെ പോയാൽ നിങ്ങളുടെ സ്വാഭാവിക മുഖം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് വേഗം മറന്നു പോകുന്ന മനുഷ്യനോട് സദൃശ്യമായിരിക്കുന്നു. ആമേൻ. യേശുവിന്റെ സഹോദരനായ യാക്കോബ് ദൈവത്തിന്റെ വചനത്തെ ഒരു കണ്ണാടിയോട് കൂടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിലേക്ക് വിശുദ്ധ ബൈബിളിൽ കൊരിന്ത്യർ കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴും നാം അവനെ മുഖാമുഖമായി കാണും. അപ്പോസ്തലനായ പൗലോസിലേക്ക് പറയുന്നു, ദൈവവചനമാകുന്ന ഈ കണ്ണാടിയിലൂടെ നാം ഇന്ന് കർത്താവിനെ കാണുന്നു. 2014 വർഷങ്ങൾക്ക് മുമ്പ് അന്ധന്മാരുടെ കണ്ണു തുറന്ന, ചെകിടന്മാരുടെ ചെവിയെ കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, ആമേൻ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച, കടലിന്റെ മുകളിലൂടെ നടന്ന സർവശക്തനായ യേശുവിനെ കണ്ടവരാരും ഇതിനകത്തില്ല. നാം അവനെ കണ്ടത് ഈ ദൈവവചനത്തിന്റെ കണ്ണാടിയിലൂടെയാണ്. കരങ്ങൾ ഉയർത്തിച്ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം യേശുവിനെ കണ്ടത് ഈ ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ തന്നെയാണ്. നോക്കിയേ, അപ്പോസ്തലൻ പൗലോസിലേക്ക് പറയുന്നു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അവനെ മുഖാമുഖമായി കാണും. യേശു കർത്താവിനെ നാം കണ്ടത് ഈ വചനം എന്ന കണ്ണാടിയിലൂടെ അല്ലേ?
യേശുവിനെ നാം അറിഞ്ഞത് മനസ്സിലാക്കിയത് ഈ ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ അല്ലേ? അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അത് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് മറന്നു പോകുന്ന മനുഷ്യനോട് സദൃശ്യം. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ കണ്ണാടിയുടെ പ്രത്യേകത? കണ്ണാടിക്കുള്ള പ്രത്യേകത വചനത്തിനും ഉണ്ട്. ഇന്ന് ഈ യോഗത്തിന് വന്നപ്പോ കണ്ണാടി നോക്കി എത്ര പേരുണ്ട്? കൈകൾ ഉയർത്താൻ കുഴപ്പമൊന്നുമില്ല, കൈ ഉയർത്താൻ ഒപ്പിക്കാനല്ല, എത്ര കണ്ണാടി നോക്കിയാലും ഉള്ളതൊക്കെ കാണത്തുള്ളൂ, ഉള്ള സൗകര്യമേ കാണത്തുള്ളൂ. പിന്നെ എന്തിനാ കണ്ണാടി നോക്കുന്നേ? ദൈവവചനത്തെ അഭിഷിക്കുന്ന കണ്ണാടികളോട് കമ്പയർ ചെയ്തല്ലോ, എന്തിനാ കണ്ണാടി നോക്കുന്നേ? പറയാം, നിലവിലുള്ളതിനെ ക്രമീകരിക്കാൻ, നിലവിലുള്ള മുടി ക്രമീകരിക്കാൻ, നിലവിലിട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന് ഓർഡറാക്കി ഇടാൻ, സകലത്തെയും ഒന്ന് ഓർഡറാക്കാനാ കണ്ണാടി നോക്കുന്നെങ്കിൽ നിന്റെ ലൈഫിനെ ഓർഡറാക്കുന്ന കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം. വിശ്വസിക്കുന്ന കാര്യങ്ങൾ മരിച്ച് ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ നിന്റെ ലൈഫിനെ, നിന്റെ ഫാമിലി ലൈഫിനെ, നിന്റെ പേഴ്സണൽ ലൈഫിനെ, നിന്റെ സ്പിരിച്വൽ ലൈഫിനെ ഓർഡറാക്കുന്ന ദൈവിക ക്രമത്തിൽ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സ്വപ്നം ചെയ്യാം. സകലത്തെയും ക്രമത്തിലാക്കാൻ ഒരു ഗോഡ്ലി ഓർഡർ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഈ വചനത്തിന് കഴിയും. രണ്ടാമത്തെ കണ്ണാടി നോക്കുന്നേ, ഞാൻ പറയാം, രണ്ടാമത് കണ്ണാടി നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. കണ്ണാടി നോക്കുന്നവരെ എല്ലാവരുടെ ഉള്ളത്തിൽ അറിയാതെ തന്നെ കിടക്കുന്ന ഒരു ചിന്തയുണ്ട്, കണ്ണാടി എന്നെ ചതിക്കുകയല്ല, ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ വേറെ ഒന്നും വെളിപ്പെട്ട് വരത്തില്ല, എന്നെ മാത്രമേ കാണിക്കൂ. വൈറ്റ് ഷർട്ട് ആണെങ്കിൽ കണ്ണാടി വൈറ്റ് ഷർട്ടേ കാണിക്കത്തുള്ളൂ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഷർട്ടേ കാണിക്കത്തുള്ളൂ. കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ കണ്ണാടി എന്നെ ചതിക്കുകയെന്ന് ഉറപ്പുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചരിച്ചാൽ പോയേനെ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഈ $100 കൊടുത്ത് മേടിക്കുന്ന, ഈ $500 കൊടുത്ത് മേടിക്കുന്ന, തലയിലെ പൊട്ടിപ്പോകുന്ന, പിള്ളേരെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ഉടഞ്ഞു പോകുന്ന ഈ കണ്ണാടിയെ നിങ്ങൾക്ക് ഇത്ര ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കണ്ണാടിയാ ജീവനുള്ള ദൈവത്തിന്റെ വചനം. വിശ്വസിക്കുന്നവരായി ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ആ വചനത്തിനകത്തുന്ന നമ്മൾ യോഹന്നാൻ 9:39 വാക്യം വായിച്ചത്, അവിടെ സൗഖ്യം പ്രാപിച്ച ഒരു കുരുടനോട് യേശു അവനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണ്, നോക്കാം, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ഇഷ്ടം. ഈ മെസ്സേജ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. മുഴുവൻ എടുത്ത് തീർക്കാൻ കഴിയുമോ അറിയില്ല, പക്ഷെ ഈ മെസ്സേജ് ജനിച്ചതാണെന്ന് ഞാൻ പറയാം. ഇന്ന് 2 മാസത്തിന് മുൻപ് ദിവസത്തിൽ മാറി ഇരുന്ന് ഉപവസിക്കാൻ കർത്താവിന്റെ നിയോഗം തന്നു. ഞാൻ അങ്ങനെ ഡേറ്റ് വെച്ച് ഉപവസിക്കത്തില്ല, കർത്താവ് തരുന്ന നിയോഗം അനുസരിച്ച് ഉപവസിക്കും. അങ്ങനെ 40 ദിവസം പലതവണ 21 ദിവസം ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു വളരെ ഇഷ്ടമുള്ള ആളാണ്, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ദിവസത്തിൽ ഇന്ന് ഉപവസിക്കാൻ തുടങ്ങി, മീറ്റിംഗ് എല്ലാം മാറ്റിവെച്ചു, ടി വി പ്രോഗ്രാമിൽ ഷൂട്ടിങ്ങിന്റെ നേരത്തെ എടുത്ത് എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സംഗതി ഉപവസിക്കുമ്പോൾ ആ ഉപവാസം ഇരുന്ന് 16 ദിവസം നീണ്ടുപോയി. എന്റെ വീടിന്റെ മുകളിലത്തെ റൂമിൽ നിന്ന് പുറത്തു പോകാതെ 16 ഡേയ്സ് ആ റൂമിനകത്തിരുന്ന് വെള്ളം മാത്രം കുടിച്ച് ഒരു നേരം പോലും കഴിക്കാതെ ഞാൻ ദൈവസംഗതിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത 16 ദിവസത്തിൽ ദൈവം എനിക്കുന്ന സന്ദേശമാണ് ഇന്ന് രാത്രി 1 മണിക്കൂർ ഞാൻ വിളിച്ചു പറയുന്നത്. ഇതൊരു ജീവനുള്ള മെസ്സേജാ, ഇത് കേൾക്കുന്നവർക്കും അത് ഉണ്ടാകണമെന്നാണ് എന്റെ ആവശ്യം. ശബ്ദം ഉയർത്തി ചേർത്ത് ദൈവത്തിന് സ്വാഗതം ചെയ്യാം. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് പ്രാപിച്ചതല്ല, ഇത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്വാഗതം ചെയ്യാം. അതുകൊണ്ട് റിസീവ് ചെയ്യാൻ ഇരിക്കുന്നവർക്ക് അവർ മനോഭാവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്തനാമത്തിൽ ആവശ്യപ്പെടുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 9:39 വാക്യവരെ നമ്മൾ നോക്കിയത്. എന്നാൽ ഈ 9 ഒന്നാമത്തെ വാക്യം നോക്കി, യോഹന്നാന്റെ സുവിശേഷം 9:1 വാക്യം, അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ യേശു കണ്ടു. ഈ അധ്യായത്തിന് ഏകദേശം 41 വാക്യങ്ങളുണ്ട്. ഈ 41 വാക്യത്തിനകത്തും ഒറ്റ വിഷയമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒറ്റ വിഷയത്തെ കുറിച്ച് മാത്രമാണ് പരിശുദ്ധ അതിൽ എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്,
യേശുസഭാവിന്റെ ശുശ്രൂഷയിൽ അന്ധന്മാർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, ജഗിതന്മാരുടെ ചെവി തുറന്നിട്ടുണ്ട്, മരിച്ചവർ ഉയർത്തിട്ടുണ്ട്, അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, നാലോ അഞ്ചോ വാക്യത്തിൽ ഒതുങ്ങുന്നു. കർത്താവ് കടലിന്റെ മുകളിലൂടെ നടന്നത് വരെ ഏകദേശം ഏഴ് വാക്യങ്ങൾക്കൊക്കെ ഒതുങ്ങുന്നു. പക്ഷെ 41 വാക്യമാണ് ഈ ഒരു ഒറ്റ വിഷയത്തിനുള്ളത്. മറ്റ് പല നിറക്കളിലിൽ നിന്ന് ഈ നിറക്കളിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം ഇതാണ്, ഈ 41 വാക്യങ്ങൾ ഇതിനകത്ത് വന്നത് ഈ 41 വാക്യങ്ങളും യേശു പറഞ്ഞതല്ല. കർത്താവ് അതിനകത്ത് പറഞ്ഞ വാക്യങ്ങൾ വളരെ കുറവാണ്. ഇതിനകത്ത് പുരോഹിതന്മാർ പറഞ്ഞതുണ്ട്, പരീശന്മാർ പറഞ്ഞതുണ്ട്, സൗഖ്യമായ ഈ ചെറുക്കൻ പറഞ്ഞതുണ്ട്, അവന്റെ അമ്മയും അപ്പനും പറഞ്ഞതുണ്ട്, നാട്ടുകാർ പറഞ്ഞതുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹം മുഴുവൻ ഇൻവോൾവായ ഒരു വിഷയമാണ് ഇന്ന് രാത്രി 9 നിങ്ങൾ ശ്രദ്ധിക്കണം. 9 ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. സത്യത്തിൽ ആ ഒരൊറ്റ വാക്യം പെട്ടെന്ന് വായിച്ചു തീർന്നല്ലേ, അവൻ കടന്നു പോകുമ്പോൾ. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ദൈവജനമേ, യേശു എന്തിലൂടെ കടന്നുപോയി, യേശു ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ കടന്നു പോകുമ്പോൾ കുരുടനായ മനുഷ്യനെ കണ്ടു, കഴിഞ്ഞു അല്ല, അവൻ എന്തിലൂടെ കടന്നുപോയി, കർത്താവ് എന്തിലൂടെ കടന്നുപോയി, ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ 8 വരണം. 8:13 പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിനെ അവർ സാക്ഷ്യമില്ലാത്തവർ എന്ന് വിളിച്ചു. സാക്ഷ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞവരുടെ നടുവിലൂടെ യേശു കടന്നുപോയി. ഇനി വാക്യം 41 വാക്യം 41 നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒറ്റ അപ്പനെ ഉള്ളൂ, ഞങ്ങൾക്ക് ഒറ്റ പിതാവേ ഉള്ളൂ. നോക്കിയേ, 13 വാക്യത്തിൽ സാക്ഷ്യമില്ലാത്തവൻ എന്ന് വിളിച്ചവരുടെ കർത്താവ് കടന്നുപോയി. 41 വാക്യത്തിൽ വ്യഭിചാര പുത്രൻ എന്ന് വിളിച്ചവരുടെ ഇടയിലൂടെ യേശു കടന്നുപോയി. വാക്യം 48 യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതം ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. ഭൂതമുണ്ട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ യേശു കടന്നുപോയി. വാക്യം 52 യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതം ഉണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആദ്യം നിനക്ക് ഭൂതം ഉണ്ടെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കൺഫേം അല്ലായിരുന്നു. എന്നാൽ അടുത്തൊരു ഗ്രൂപ്പ് വാക്യം 52 നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി, അതിനെ കൺഫേം ചെയ്ത ഒരു ഗ്രൂപ്പിന്റെ ഇടയിലൂടെ യേശു കടന്നുപോയി. വാക്യം 57 പക്വതയില്ലാത്തവരെന്ന് വിളിച്ചവരുടെ നടുവിലൂടെ കർത്താവ് കടന്നുപോയി. വാക്യം 59 അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ല് എടുത്തു. എറിയാൻ കയ്യിൽ കല്ലുമെടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ യേശു കടന്നുപോയി. 9 വരുമ്പോൾ ഒറ്റ വാക്യം ഉള്ളൂ, അവൻ കടന്നു പോകുമ്പോൾ. ചേർന്ന് കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാത്രി ശ്രദ്ധിക്കുക, ആരാധിച്ചേറ്റെടുക്കാൻ തയ്യാറാകുക. സാക്ഷ്യമില്ലാത്തവൻ എന്ന് വിളിച്ചവരുടെ കർത്താവ് കടന്നുപോയി. വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചവരുടെ യേശു കടന്നുപോയി. ഭൂതമുണ്ടെന്ന് വിളിച്ചവരുടെ അപമാനിച്ചവരുടെ നടുവിലൂടെ യേശു കടന്നുപോയി. പക്വതയില്ലാത്തവൻ എന്ന് വിളിച്ചവരുടെ യേശു കടന്നുപോയി. എറിഞ്ഞു കൊല്ലാൻ കല്ലുമെടുത്ത് പിടിച്ചു നിൽക്കുന്നവന്റെ നടുവിലൂടെ യേശു കടന്നു പോകുമ്പോഴും അന്ധന്റെ കണ്ണു തുറക്കാൻ ഉള്ള കരുത്ത് പക്വതയില്ല.
കല്ലുമെടുത്ത് പിടിച്ചു നീക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ നടുവിലൂടെ യേശു കടന്നു പോകുമ്പോഴും അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്നു. രാത്രി കർത്താവെ ഏറ്റെടുത്ത് നോക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ജീവിതത്തിൽ ഇന്ന് രാത്രി മെസ്സേജ് എന്നാ പറയുന്നത് അറിയാമോ? 1500 പ്രതിസന്ധികൾ നിനക്കുണ്ടെങ്കിലും, അനേകം വെല്ലുവിളികൾ നിനക്കുണ്ടെങ്കിലും, അനേക തിന്മകൾ നിനക്കെതിരെ പറഞ്ഞുണ്ടാക്കുന്നെങ്കിലും, ലോകം നിന്റെ ശുശ്രൂഷയെ അപമാനിക്കുന്നെങ്കിലും, മുഖത്ത് നോക്കി നിന്നെ ഭൂതമെന്ന് വിളിക്കപ്പെടും, ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും ഈ പ്രതിസന്ധികളുടെ നടുവിലും നീ പവർഫുൾ ആണ്. ഈ പ്രതിസന്ധികളുടെ നടുവിലും നീ പവർഫുൾ ആണ്. ചില ദിവസങ്ങളുടെ ചില മാസങ്ങളുടെ പ്രതിസന്ധികളുടെ വേദന കടന്നുപോയി,
അമ്പത് കൊല്ലമായിട്ട് അദ്ദേഹം നഷ്ടപ്പെടുകയല്ല, 30 കൊല്ലമായിട്ട് അദ്ദേഹം രോഗിയല്ല. ചില മാസങ്ങളുടെ പ്രതിസന്ധിയിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. കർത്താവ് അദ്ദേഹത്തെ കണ്ട കാരണമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു വർഷങ്ങൾ പ്രതികൂലം അനുഭവിക്കുന്നവരും തലമുറ തലമുറയായി പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നവരും ആ മനുഷ്യന് വിടുതലായി. ചില മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രതികൂലങ്ങൾ കർത്താവിനെ കാണുന്നതിന് കാരണമായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും വർഷങ്ങളായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് വിടുതലായിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ മനസ്സിലാക്കിയ കാര്യം, യേശു കർത്താവ് നിന്ദിക്കുന്നവരുടെ മനസ്സിലൂടെ കടന്നുപോയപ്പോഴും സാക്ഷ്യമില്ലാത്തവരെന്ന് വിളിച്ചവരുടെ ഇടയിൽ കടന്നുപോയപ്പോഴും ഭൂതമുണ്ട് എന്ന് വിമർശിച്ചവരുടെ ഇടയിലൂടെ യേശു കടന്നുപോയപ്പോഴും കർത്താവ് എന്താ ഫോക്കസ് ചെയ്തേ? ഇത് അമേരിക്കക്കാർക്കുള്ള ഒരു ഭൂതം. എറിയാൻ കല്ലും എടുത്ത് പിടിച്ച് നിൽക്കുന്നവരെ നോക്കി നിന്നാൽ ഇതിന്റെ സമയം പോകും. ഭൂതമുണ്ടെന്ന് വിളിക്കുന്നവരുടെ പുറകെ മറുപടി വരാൻ പോയാൽ ഇതിന്റെ സമയം പോകും. അപമാനിക്കുന്നവരിടയിൽ പോയി തെളിയിക്കാൻ പോയാൽ നിന്റെ സമയമോ? ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ എറിയാൻ കല്ലും എടുത്തു പിടിച്ച് ആൾക്കാർ നിൽക്കുമ്പോഴും യേശു നോക്കിയത് വല്ല കുരുടനോ ചെരുടനോ ഉറങ്ങാൻ ഉണ്ടോന്നാ. കാണുന്നതിനേക്കാൾ പവർഫുൾ ആണ് കർത്താവ് എന്നെ കാണുന്നത്.
ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാം എന്ന് പറയുന്നതിനേക്കാൾ പവർഫുൾ അല്ലേ അമേരിക്കൻ പ്രസിഡന്റിനെ എന്നെ അറിയാമെന്ന് പറയുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാതെ കൂടാതെ പ്രൈസ് ഗോഡ്. ഞാൻ കർത്താവിനെ അറിഞ്ഞു കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് കർത്താവ് എന്നെ അറിഞ്ഞു അവനെന്നെ കണ്ടു എന്ന് പറയുന്നത്. യേശു കർത്താവ് ആ കുരുടനെ ജന്മന കുരുടനെ കണ്ടു. ഈ കുരുടന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. മറ്റു കുരുടന്മാരെക്കാൾ കുറച്ച് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. ഒന്ന്, ഈ കുരുടന് അപ്പനും വേണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ പള്ളിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇവന്റെ അപ്പനെ അമ്മയും വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ മോനെ ആരാ സൗഖ്യമാക്കിയേ? അപ്പൊ അപ്പനും അമ്മയും പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് വിളിച്ചു. അപ്പ അപ്പനും അമ്മയുള്ള കുരുടനായി. രണ്ടാമത്തെ പ്രത്യേകത, അവനൊരു പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവനെ സൗഖ്യമാക്കിയതിന്റെ പേരിൽ അവനെ പള്ളി പ്രശ്നനാക്കാൻ അവനെ തീരുമാനിച്ചത്. ഹലോ, ഒന്ന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, രണ്ട് നല്ലൊരു പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, മൂന്ന് ആ സമൂഹം അവനൊപ്പം ഉണ്ടായിരുന്നു. ഈ 41 വാക്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരിലവിടെ പ്രശ്നം ഉണ്ടാക്കിയതാ ഈ 41 വാക്യം. അപ്പൊ വലിയൊരു സമൂഹം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് പേരൻസ് ഉണ്ടായിരുന്നു, അവന് പേരൻസ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അവൻ അവിടെ ഉള്ളതിൽ ഒരു ഒരു നല്ല പള്ളിയിലാണ് തുടങ്ങി. മെസ്സേജ് ഇതാണ്, ഇത് നിങ്ങളുള്ള ദൈവത്തിന്റെ ആരോഗ്യം. അവന് വളരെ മാനിക്കപ്പെടാണ്, ഉയരാ എല്ലാ സാഹചര്യങ്ങളും അവനുണ്ടായിരുന്നു. എല്ലാ സാഹചര്യങ്ങളും അവനുണ്ടായിരുന്നിട്ടും അവനൊന്നുമല്ലാത്തവനായിരുന്നു. അവന് വളരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അവന് മാനിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, വഴിയരികിൽ ഇരുന്ന് യാചിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ അവൻ യാതൊരുവനായി, അവൻ മിഷനറിയായി. ഈ ലോകത്തിൽ ആരും അവനെ ജനിക്കുന്നില്ല, അവന്റെ സാഹചര്യമാണ് അവനെ അങ്ങനെ ആക്കുന്നത്. ഇന്ന് രാത്രി ഈ ദേശത്ത് നിൽക്കുമ്പോൾ ഈ സന്ദേശത്തിന്റെ ഉള്ളത്തിൽ കർത്താവ് പ്രകാശിപ്പിക്കുകയാണ്, സാഹചര്യങ്ങൾ വരുത്തി വെച്ചതിനെ മാറ്റാൻ കർത്താവിന് കഴിയും. എത്രയുണ്ട് ഈ ദേശത്തിന്റെ ഉള്ളത് നടക്കാത്തത് ഇവിടുത്തെ സാഹചര്യമായിരിക്കാം. ഈ ദേശത്തിൽ പലരും രക്ഷിക്കപ്പെടാത്തത് ഇവിടുത്തെ സാഹചര്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ ദേശത്ത് നിൽക്കുന്ന ഇരുവിന്റെ ശക്തിമാരിക്കാം. എന്നാൽ അവരെ മാറ്റാൻ ഏത് ഇവിടെ ഉണ്ട് വിശ്വസിക്കുന്ന കഴിവുകൾ ഇവിടെ ഉണ്ട് വിശ്വസിക്കുന്ന കഴിവുകൾ ഇത് എന്നോടാണ്.
എന്നാൽ വേദന ജനകമായ എല്ലാം ഉണ്ടായിരുന്നിട്ടും അവനൊന്നും ആകാൻ പറ്റിയില്ല. ഈ വേദനയോട് ഇരിക്കുന്നവർ ഈ മീറ്റിംഗിൽ ഉള്ളിൽ വലിയ കുറ്റബോധം കൊണ്ട് നടക്കുന്നു. പുറകെ വെച്ചിരിക്കുന്നുണ്ട്, പുറകെ അല്ലെങ്കിൽ പറയുകയും വലിയ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഉള്ളത്തിൽ അറിയാം, വർഷം ഇത്ര ആയിട്ടും എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റിയിട്ടില്ല. വർഷം ഇത്ര ആയിട്ടും എന്തൊക്കെയോ സമ്പാദിച്ച് കൂട്ടി എന്നൊക്കെ ഞാൻ പറയുമ്പോഴും എന്റെ അകത്ത് ഞാൻ ഒരു ശൂന്യത അനുഭവിക്കുക. എന്തൊക്കെയോ വാരി കൂട്ടി എന്ന് ഞാൻ പ്രസ്താവിക്കുമ്പോഴും എന്റെ ഉള്ളത്തിന്റെ ഉള്ളത്തിൽ ഞാൻ ശൂന്യത അനുഭവിക്കുക. ആ നിലയിലൂടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ശൂന്യതയെ നിറവാക്കാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ഈ ദൂതൻ എന്നോട് അതേ ഇടപെടുന്ന മറപ്പുള്ളവർ ഒന്ന് കൈ ഉയർത്തി ചേർന്ന് ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രിക്കുക. സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഷയം ഭാവി നഷ്ടപ്പെട്ടവൻ, ഗുരുടെ പ്രത്യേകത. രണ്ടാമത് പക്ഷെ ഞാൻ ഈ ഈ വേർഡ് എടുക്കുമ്പോ ഇന്ന് രാത്രി ഒരു ബ്രേക്ക് ത്രൂ ഈ പട്ടണത്തിൽ നടക്കാൻ പോകുന്നു. കുരുടെ രണ്ടാമത്തെ പ്രശ്നം അറിയോ? വേഗതയില്ലാത്ത ഒന്നും ഭാവി നഷ്ടപ്പെട്ടവൻ, മാനവകുലത്തിന് നഷ്ടപ്പെട്ട ഭാവി, പിശാച് നഷ്ടപ്പെടുത്തിയ ഭാവി മടക്കി തരാനാ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ഒന്ന് മാത്രം പറയുമ്പോ നശിച്ചു പോകാതെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആ വചനം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും അത് തന്നെ പിന്നെയും വായിച്ചത് കൊണ്ടും ശ്രദ്ധിക്കാതെ വിടുന്നു. ഒന്ന് നിർത്തി ഞാൻ പറയാം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ല. ഉറപ്പുണ്ട്, കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ നശിച്ചു പോകത്തില്ല, കർത്താവിൽ വിശ്വസിക്കുന്ന എന്റെ കുടുംബം നശിച്ചു പോകത്തില്ല, കർത്താവിൽ വിശ്വസിക്കുന്ന എന്റെ തലമുറ നശിച്ചു പോകത്തില്ല. ആ ഉറപ്പുള്ളവർ കൈകൾ വെണ്ണിച്ച് രാത്രി വഴിയിൽ പട്ടുപോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുകയും പുത്രനെ ചുംബിച്ച ഒരുത്തരും വഴി പട്ടുപോകത്തില്ല. നിന്നെ വഴിയിൽ തകർക്കാൻ ശത്രു ശ്രമിച്ചാലും എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്ന് പറഞ്ഞ കർത്താവ് മാനിച്ചിരിക്കും. അത് വിശ്വസിക്കുന്നവർക്കാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഭാവി നഷ്ടപ്പെട്ടു. രണ്ട്, വേഗത നഷ്ടപ്പെട്ടു. കുരുടെ പ്രത്യേകത എന്നാ? കുരുടെ വേഗത്തിൽ ചെയ്യാൻ പറ്റില്ല. കുരുടന് ഓടിപ്പോയി ഒരു ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല. കുരുടന് ഓടിപ്പോയി ഒരു ബസ്സിൽ കയറാനോ ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് സാധനം വാങ്ങിക്കാൻ ഒട്ടില്ല. കുരുടന് വേഗത്തിൽ ക്രോസ് ചെയ്യാൻ ഒട്ടില്ല, റോഡ് ക്രോസ് ചെയ്യാൻ ഒട്ടില്ല. കുരുടന് വേഗതയില്ല, അവൻ വളരെ സ്ലോയാണ്. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിൽ വേഗത നഷ്ടപ്പെട്ടവർ ഇവിടെ ഒന്നും വേഗത നടക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ വിഷയം, ആത്മീയ വിഷയം, ജീവിതത്തിലെ വിഷയം, പലതിനകത്തും ഇഴച്ച് അനുഭവിക്കുക. പ്രാർത്ഥനാ ജീവിതത്തിൽ എല്ലാ മേഖലയിലും, എന്നാൽ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ ദേശത്തോട്, ഇവിടുത്തെ കുടുംബങ്ങളോട്, ഇവിടെ ശുശ്രൂഷിക്കുന്നവരോട് മാനവകുലത്തിന് നഷ്ടപ്പെട്ട വേഗതയെ തിരിച്ചു കൊടുക്കാനാണ് ദൈവം എന്ന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. സഹോദര, ദൈവവേദനയെ, ഇത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ദൈവ ആലോചനയാണ്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ആരാധിക്കുന്ന ഒരു ചർച്ചയിൽ ഞാൻ ഇത് പ്രസംഗിച്ചിരുന്നെങ്കിൽ സ്ഫോടനം പോലെ വിടുതൽ നടന്നേനെ. നിങ്ങൾ ആരാധിച്ച് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്ഫോടനം ചെയ്യാം. കർത്താവ് പരിമിച്ച് ഇന്ന് രാത്രി ആരാധന പറയുന്നു, നഷ്ടപ്പെട്ട വേഗതയെ കർത്താവ് മടക്കി തരാൻ കഴിയും, മടക്കി തരാൻ കഴിയും, 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 കഴിയും. അവരവരുടെ വഴി ഒറ്റ രാത്രി കൊണ്ട് തളർത്ത്, ഒറ്റ രാത്രി കൊണ്ട് ഫലം കാണിച്ച്, ഒറ്റ രാത്രി കൊണ്ട് ബദാമായി തീർന്നു. ഒരു ബദാം കാണിക്കണമെങ്കിൽ കുറഞ്ഞ 5 കൊല്ലം എടുക്കും.
2011 ഞാൻ 21 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ഇതേ ശബ്ദം എന്റെ കാതിൽ ഞാൻ കേട്ടു, മോനേ ഞാൻ എന്റെ വേഗത വർദ്ധിപ്പിക്കാൻ പോവാ, ഞാൻ വേഗത വർദ്ധിപ്പിക്കാൻ പോവാ. അകലോട്ടെ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്തു പൂത്തു ബദാമായി മാറി. ഒരു ബദാമിന്റെ ചെടി, ചെറിയ ഒരു ചെടി നട്ടു വളർത്തി അതിനകത്ത് ഫലം കാണണമെങ്കിൽ കുറഞ്ഞത് 5 കൊല്ലമേ എടുക്കും. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ടതിനെ കർത്ത ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു. വേഗത വർദ്ധിപ്പിക്കാൻ പോവാ. 2011 ഒരു വലിയ ഉണർവ് ഞങ്ങളുടെ സഭയിൽ നീ വായിച്ചു. എന്റെ ശിശുശ്രീ ആയിരങ്ങൾ കർത്ത സൗഖ്യമാക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നു 2011, 2012, 2013 ഞങ്ങൾക്ക് സ്നാനപ്പെടുന്നവർക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ്